നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശമായിട്ടുള്ളൊരു ധാരണ മനസ്സിലായിട്ടുണ്ടാവും. വീണ്ടും ഒരു സൗത്ത് ഇന്ത്യൻ ചിത്രം കൂടി ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകുന്നു. അതാണെങ്കിൽ ഈ വർഷം തിയേറ്ററുകളിലെത്തി വലിയ വിജയമായി മാറിയ സൗത്ത് ഇന്ത്യൻ സിനിമ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് വലിയ വിജയമായി മാറിയ വിജയ് നായകനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകുന്നു. ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത. അതുകൊണ്ട് വളരെ ചെറിയൊരു വാർത്തയായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. സൽമാൻഖാനാണ് ഈ സിനിമയിൽ നായകനായിട്ട് വരാൻ പോകുന്നത്. സൽമാൻഖാൻ ഇതിനു മുമ്പും വിജയുടെ പോക്കിരി എന്ന് പറയുന്ന സിനിമ വാണ്ടഡ് എന്ന പേരിൽ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുകയും അവിടെ വലിയൊരു വിജയമായി മാറുകയും ചെയ്തു. അതിനുശേഷം സൽമാൻഖാൻ പിന്നെയും നിരവധി സൗത്ത് ഇന്ത്യൻ സിനിമകൾ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്ത് ഒട്ടുമിക്ക സിനിമകളും തന്നെ വലിയ വിജയങ്ങളായി മാറി. ആ ഒരു വാണ്ടഡ് എന്ന് പറയുന്ന സിനിമ റീമേക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സൽമാൻഖാനേക്കാൾ എത്രയോ മടങ്ങ് ഉയരത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ ഒരു കുറച്ച് സിനിമകളായിട്ട് വലിയ പരാജയങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ തൻ്റെ ആ ഒരു പേരിനും പ്രശസ്തിക്കും ചേരുന്ന രീതിയിലുള്ള വിജയങ്ങൾ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് നേടുന്നില്ല എന്നുള്ളൊരു കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ രാധ എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ വലിയ പരാജയം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് വളരെയധികം ചീത്തപ്പേരും നേടുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൊറിയയിൽ ഡോൺലി നായകനായിട്ട് അഭിനയിച്ച് ഇന്ത്യയിൽ ഉൾപ്പെടെ വലിയ ഹിറ്റായി മാറിയ ദി ഔട്ട്ലോ എന്ന് പറയുന്ന സിനിമയുടെ ദി ഔട്ട്ലോസ് എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കായിരുന്നു രാധ എന്ന് പറയുന്ന സിനിമ. ദി ഔട്ട്ലോസ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടതാണ്. നമ്മൾ സിനിമ വേൾഡിൽ അതിൻ്റെ റിവ്യൂവും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കൊക്കെ ആ ചാനലിൽ ലഭ്യമാണ്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മാസ് മസാല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ദി ഔട്ട്ലോസ് എന്ന് പറയുന്ന സിനിമ. അതിനെ ഹിന്ദിയിലേക്ക് എടുത്തിട്ട് സൽമാൻഖാൻ ഷോയാക്കി മാറ്റിയപ്പോൾ അതൊരു വലിയ ദുരന്തമായി മാറി. നമുക്ക് ഒരു അരമണിക്കൂർ പോലും നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലൊരു എൻ്റർടൈൻമെൻ്റായി മാറി രാധ എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു സിനിമയുടെ സംവിധായകനായിരുന്ന പ്രഭുദേവ തന്നെ ാണോ ഇപ്പോൾ ഈ പറഞ്ഞ മാസ്റ്ററും റീമേക്ക് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഇതുവരെ ക്ലാരിറ്റി ഒന്നും ലഭിച്ചിട്ടില്ല. 90% പ്രഭുദേവ തന്നെ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാരണം പ്രഭുദേവയും സൽമാൻഖാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം, അത് വളരെ വലിയ ഇതിനകത്തുള്ളതാണ്. കാരണം പ്രഭുദേവ ആദ്യമായിട്ട് ഹിന്ദിയിൽ ഡയറക്റ്റ് ചെയ്ത സിനിമയായിരുന്നു വാണ്ടഡ് എന്ന് പറയുന്ന സിനിമ. ശരിക്കും പറഞ്ഞാൽ സൽമാൻഖാൻ ഒരു വലിയൊരു ബ്രേക്ക് കിട്ടിയ ചിത്രം കൂടിയായിരുന്നു വാണ്ടഡ്. അതിനുശേഷമാണ് സൽമാൻഖാൻ്റെ കരിയർ ഈ ഒരു റേഞ്ചിലേക്ക് ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ബന്ധം അവിടെ നിലനിൽക്കുന്നു. രാധ എന്ന് പറയുന്ന സിനിമ പരാജയമായതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു പരീക്ഷണം കൂടി നടത്താൻ അവർ തയ്യാറാവുന്നു എന്ന് തന്നെ വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ. എന്ത് തന്നെയാലും ഡയറക്ടറുടെ പേര് പുറത്തു വിട്ടിട്ടില്ല. ഈ ചിത്രം റീമേക്ക് ചെയ്യാനുള്ള അവകാശം ഇവർ നേരത്തെ തന്നെ നേടിയിരുന്നു. ഈ വർഷം ഇപ്പോൾ ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. രണ്ടാം തരംഗം, കോവിഡിൻ്റെ രണ്ടാം തരംഗം ആരംഭിച്ചത് കാരണമാണ് ആ സിനിമ ഇപ്പോൾ നീണ്ടുപോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാലും തിയേറ്ററിലിരുന്ന പ്രേക്ഷകരെ ഏറ്റവും അധികം ത്രില്ലടിപ്പിച്ച വില്ലൻ വേഷം ആ സിനിമയിലാണുള്ളത്. ആ വില്ലൻ വേഷം ആര് കൈകാര്യം ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. വിജയിയെ സംബന്ധിച്ച് അങ്ങനെ വില്ലൻ സ്കോർ ചെയ്യാനുള്ള ഗ്യാപ്പ് ആ സിനിമയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വില്ലനെ അതേപോലെ അഴിഞ്ഞാടാനായിട്ട് വിജയ് അനുവദിച്ചിരുന്നു. പക്ഷേ സൽമാൻഖാൻ അങ്ങനെ അനുവദിക്കുമോ എന്നുള്ള കാര്യം നോക്കേണ്ടതാണ്. കാരണം സൽമാൻഖാൻ്റെ ഒരു വൺ മാൻ ഷോ മാത്രമാണ് അദ്ദേഹം സാധാരണ സിനിമകളിൽ കാണിക്കാറ്. മറ്റൊരു നടനും തന്നെക്കാൾ മുകളിൽ സ്കോർ ചെയ്യാൻ അദ്ദേഹം അനുവദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ സിനിമയിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഡോൺലി നായകനായിട്ടുള്ള ഔട്ട്ലോസ് എന്ന് പറഞ്ഞ സിനിമയിലും മറ്റുള്ള താരങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. ആ താരങ്ങളുടെ പെർഫോമൻസും കൂടി വന്നപ്പോഴാണ് ഔട്ട്ലോസ് എന്ന് പറയുന്ന സിനിമയിൽ ഡോൺലിക്ക് അത്രയധികം മാസ് കാണിക്കാൻ പറ്റിയതും. പക്ഷേ ഹിന്ദിയിലേക്ക് വന്ന സമയത്ത് സൽമാൻഖാൻ മറ്റുള്ളവരുടെ മാസ് കൂടി സ്വയം എടുത്ത് അർമാദിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അത് മാസ്റ്ററിൽ കാണിക്കുക ാതിരുന്നാൽ തീർച്ചയായിട്ടും സൽമാൻഖാനും മറ്റൊരു ബ്രേക്ക് കൂടിയാവും മാസ്റ്റർ എന്നുള്ള കാര്യം ഉറപ്പിക്കാം. തീർച്ചയായിട്ടും ഈഗോ ഇല്ലാതെ അഭിനയിച്ച വിജയിയെ പോലെ സൽമാൻഖാൻ ചെയ്യുമോ എന്ന് മാത്രം ഇനി നോക്കിയാൽ മതി. എന്ത് തന്നെയാലും സിനിമ അടുത്ത വർഷമേ തിയേറ്ററുകളിലേക്ക് എത്തൂ എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം ആ സിനിമ വരുന്നതിന് വേണ്ടി. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം.